ഹലോ വെൽക്കം ടു പെപ്പ് ലേണിംഗ് കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ ഉദ്ദേശിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പി ജി കോഴ്സുകൾക്ക് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് മികച്ച ഒരു ക്യാമ്പസ് അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി കൂടിയാണ് എം ജി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് എം ജി യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അഡ്മിഷൻ പ്രോസസ്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ എം ജി യൂണിവേഴ്സിറ്റിയിലേക്കുള്ള വിവിധ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം അക്കാഡമിക് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കും അതുപോലെ തന്നെ എം ജി യൂണിവേഴ്സിറ്റി സ്കൂളുകളിലേക്കും വിവിധ ഇൻ്റർ സ്കൂൾ സെൻ്ററുകളിലേക്കുള്ള അക്കാഡമിക് അഡ്മിഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ പ്രോസസ്സാണ് നടക്കുന്നത് ഫെബ്രുവരിയിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് പിന്നീട് ഡേറ്റ് നീട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് അപേക്ഷിക്കാനുള്ള സമയം എന്ന് പറയുന്നത് അതായത് മെയ് അഞ്ച് വരെ നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ സമർപ്പിച്ചതിനു ശേഷം എട്ടാം തീയതി നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം എൻട്രൻസ് എക്സാമിനേഷൻ പതിനേഴ് മെയ്നും പതിനെട്ട് മെയ്നുമായിട്ട് രണ്ട് ദിവസങ്ങളായിട്ട് എക്സാമിനേഷൻ നടക്കും ഏകദേശം ജൂൺ മാസത്തിൽ റിസൾട്ട് വരും പിന്നീട് ഇൻ്റർവ്യൂ ആവശ്യമുള്ള സംഗതികളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പിന്നീട് അനൗൺസ് ചെയ്യും ബാക്കി എല്ലാ ഡേറ്റ്സും പിന്നീട് അപേക്ഷിക്കുകയായിരിക്കും ചെയ്യുക എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് അപ്പോൾ എം ജി യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം എം ജി യൂണിവേഴ്സിറ്റിയുടെ പ്രോസ്പെരിസ് നമുക്കൊന്ന് നോക്കാം ഏതൊക്കെ കോഴ്സുകളാണ് എം ജി യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് നോക്കാം പ്രധാനമായിട്ടും പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിൽ ഏകദേശം എല്ലാ കോഴ്സുകളും എം ജി യൂണിവേഴ്സിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എം ജി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറിൻ്റെ ഇൻഫർമേഷനാണ് അതിനുശേഷം യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന വിവിധ കോഴ്സുകളെ കുറിച്ച് പറയുന്നുണ്ട് എം എസ് സി പ്രോഗ്രാമുകൾ വെച്ചിട്ടാണ് തുടങ്ങുന്നത് എം എസ് സി പ്രോഗ്രാംസ് എം എസ് സി ബയോ കെമിസ്ട്രി ബയോടെക്നോളജി ബയോ ഫിസിക്സ് മൈക്രോ ബയോളജി എം എസ് സി കെമിസ്ട്രിയിൽ തന്നെ ഇനി ഓർഗാനിക് ഓർഗാനിക് ഫിസിക്കൽ പോളിമർ തുടങ്ങിയിട്ടുള്ള ഉണ്ട് അതുപോലെ തന്നെ എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് എം എസ് സി സൈക്കോളജി എം എസ് സി ഫിസിക്സ് അതുപോലെ തന്നെ വിവിധ സബ്ജക്റ്റുകൾ എം എസ് സി ഇൻ എൻവയ്മെൻറ്റൽ സയൻസ് ആൻഡ് മാനേജ്മെൻറ്റ് അതുപോലെ എം എസ് സി ഇൻ എൻവയ്മെൻ്റൽ സയൻസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആണ് അതുപോലെ എം എസ് സി അപ്ലൈഡ് ജിയോളജി എം എസ് സി സ്റ്റാറ്റിസ്റ്റിക്സ് എം എസ് സി മാത്തമാറ്റിക്സ് തുടങ്ങിയിട്ടുള്ള കോഴ്സുകളുണ്ട് പിന്നെ എം എസ് സി ആൻഡ് മെഷീൻ ലേണിംഗ് പ്രത്യേകിച്ച് പുതിയ കാലഘട്ടത്തിലൊക്കെ കൂടുതൽ അവസരങ്ങളുള്ള കോഴ്സ് കൂടിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് എന്ന കോഴ്സ് എം എസ് സി ഫിസിക്സിൽ തന്നെ നാനോ സയൻസ് ആൻഡ് നാനോടെക്നോളജി എം എസ് സി കെമിസ്ട്രിയിൽ തന്നെ നാനോ സയൻസ് ആൻഡ് നാനോടെക്നോളജി എം എസ് സി ഡാറ്റ സയൻസ് ആൻഡ് അനലറ്റിക്സ് എം എസ് സി ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി തുടങ്ങിയിട്ടുള്ള കോഴ്സുകളുണ്ട് ബയോളജിയിൽ ബോട്ടണി ആൻഡ് പ്ലാന്റ് സയൻസ് ആൻഡ് ടെക്നോളജി എം എസ് സി ഫിസിക്സ് എനർജി സയൻസ് കെമിസ്ട്രി എനർജി സയൻസ് മെറ്റീരിയൽ സയൻസ് എനർജി സയൻസ് ഇൻഡസ്ട്രിയൽ പോളിമർ സയൻസ് ആൻഡ് ടെക്നോളജി തുടങ്ങിയിട്ടുള്ള ഒരു ഒരുപാട് കോഴ്സുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും എം പൊളിറ്റിക്സ് ഇൻറനാഷണൽ റിലേഷൻസ് എം എ പൊളിറ്റിക്സ് ഇൻ ഹ്യൂമൻ റൈറ്റ്സ് എം എ പൊളിറ്റിക്സ് ഇൻ പബ്ലിക് പോളിസി ആൻഡ് ഗവർണൻസ് ഈ ഇങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള സ്പെഷ്യലൈസേഷൻസ് ഒക്കെ വളരെ അപൂർവ്വം മാത്രമേ കാണാം കുറഞ്ഞ സീറ്റുകൾ മാത്രമേ ഉള്ളൂ എന്നാൽ പോലും ആ സ്പെഷ്യലസേഷൻ മേഖലയിലേക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് പോകാം എം എ മലയാളം എം എ ഇംഗ്ലീഷ് എം എ ഗാന്ധിയൻ സ്റ്റഡീസ് എം എ ഇൻ ഡെവലപ്മെന്റ് സ്റ്റഡീസ് എം എ എ എക്കണോമിക്സ് എം എ ഹിസ്റ്ററി എം എ ആന്ത്ര എം എ സോഷ്യൽ വർക്ക് ഇൻ ഡിസബിലിറ്റി ആൻഡ് സ്റ്റഡീസ് ആൻഡ് ആക്ഷൻ എം എ ജനറൽ സ്റ്റഡീസ് എം എ കൗൺസിലിംഗ് എന്നുള്ള കോഴ്സ് ഇത് പുതുതായിട്ട് സ്ഥാപിക്കപ്പെട്ട കോഴ്സാണ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞ കോഴ്സ് എം ജി യൂണിവേഴ്സിറ്റിയിലാണ് അങ്ങനെ കാര്യമായിട്ട് കൊടുക്കുന്നത് ബാച്ചലേഴ്സ് ഡിഗ്രിയാണ് യോഗ്യത എം എ ലൈഫ് ലോങ് ലേണിംഗ് മാസ്റ്റർ ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെൻറ്റ് എം എ എഡ്യൂക്കേഷൻ എം എഡ് എം എ എം പി ഇ എസ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്പോർട്സ് അതുപോലെ തന്നെ എൽ എൽ എം എം ബി എ അതുപോലെ തന്നെ എം ടെക് പോലുള്ള സ്പെഷ്യൽ എം ബി എ സംബന്ധിച്ചിടത്തോളം എം ബി എയിലെ വിത്ത് നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള കാമാറ്റ് സ്കോർ അല്ലെങ്കിൽ സി മാറ്റ് സ്കോർ അല്ലെങ്കിൽ കാറ്റ് സ്കോർ ഉണ്ടാവുക എന്ന് പറയുന്നത് നിർബന്ധമാണ് എം ടെക് എം ടെക് നാനോ സയൻസ് ആൻഡ് ടെക്നോളജി എം ടെക് പോളിമ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എം ടെക് പോളിമ സയൻസ് ആൻഡ് ടെക്നോളജി തുടങ്ങിയിട്ടൊക്കെയുള്ള കോഴ്സുകളുണ്ട് രജിസ്ട്രേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഓരോരോ എക്സാമിനേഷൻ്റെ എക്സാം സൈം ടൈം ഷെഡ്യൂളൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് രണ്ട് മൂന്ന് സെഷനുകളിലൊക്കെ ആയിട്ട് എക്സാമിനേഷൻ നടക്കും ഓരോരോ കോഴ്സുകൾ അതിനനുസരിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യാണ് വേണ്ടത് മഹാത്മാഗാന്ധി കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ആക്സസ് കിട്ടുന്ന സ്വഭാവത്തിൽ കോട്ടയത്താണ് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത് അവർ വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകൾ കൊടുക്കുന്നുണ്ട് എം ബി എയും എം ടെക് അടക്കമുള്ള കോഴ്സുകൾ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും രജിസ്ട്രേഷൻ ഫീസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അഡ്മിഷൻ പ്രോസ്പെസിൽ നിങ്ങൾക്ക് കാണാം എങ്ങനെയാണ് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഓൺലൈൻ രജിസ്ട്രേഷനാണ് ചെയ്യേണ്ടത് ഓൺലൈൻ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംഗതികൾ ഫോട്ടോ അപ്ലോഡിങ് അതുപോലെ തന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ എൻട്രൻസ് ടെസ്റ്റ് സെൻ്റർ സെൻറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തിരുവനന്തപുരം കോട്ടയം എറണാകുളം കോഴിക്കോട് കണ്ണൂർ എന്നുള്ള സെൻ്ററുകളിൽ നിങ്ങൾക്ക് സെൻറ്ററുകളുണ്ട് പരമാവധി മൂന്ന് സെൻറ്റർ വരെ ഒരാൾക്ക് പ്രിഫറബിളി കൊടുക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ എം ജി യൂണിവേഴ്സിറ്റി ലക്ഷ്യം വെക്കുന്ന ആളുകൾ വ്യത്യസ്ത കോഴ്സുകൾ സയൻസ് കോഴ്സുകളാണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും സോഷ്യൽ സയൻസ് ലോ എം ടെക് ടെക്നോളജി കോഴ്സുകളൊക്കെ ഉദ്ദേശിക്കുന്ന മാനേജ്മെന്റ് കോഴ്സുകളൊക്കെ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഉള്ള ഓപ്ഷൻസ് എം ജി യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കൂടുതൽ വിശാംശങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് വിഷ് ആൾ ദ ബെസ്റ്റ് താങ്ക്